സ്വാഗതം. രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ 195 റൺസിന് പുറത്ത്. ഇന്ത്യക്കായി ജസ്പ്രീത് ബുംറ 4, അശ്വിൻ 3, മുഹമ്മദ് സിറാജ് 2, രവീന്ദ്ര ജഡേജ 1 വിക്കറ്റും വീഴ്ത്തി. 48 റൺസ് എടുത്ത മാർനസ് ലബുഷേനാണ് ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർ. കേന്ദ്ര സർവകലാശാല ഡിഗ്രി പ്രവേശനത്തിന് ഇനി മുതൽ ഒറ്റ പ്രവേശന പരീക്ഷ. അഭിരുചി പരീക്ഷ നടത്തുന്നതിന് നടപടിക്രമം തീരുമാനിക്കാൻ 7-അംഗ വിദഗ്ധ സമിതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകി. 2028 US വലിയ സാമ്പത്തിക ശക്തിയായി ചൈന മാറുമെന്ന റിപ്പോർട്ട്. കോവിഡ് മഹാമാരിയിൽ അമേരിക്ക വലിയ തിരിച്ചടി നേടുകയും ചൈന അതിനെ അതിജീവിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് വിലയിരുത്തൽ. സെന്റർ ഫോർ ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ച് ശനിയാഴ്ച പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത്. തിരുവനന്തപുരത്ത് 51-കാരി വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. കാരക്കോണം ത്രേസ്യാപുരത്ത് താമസിക്കുന്ന ശിഖയെയാണ് ശനിയാഴ്ച രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ശിഖയുടെ ഭർത്താവ് അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നടൻ അനിൽ നെടുമങ്ങാടിന്റെ മൃതദേഹം ഇന്ന് തിരുവനന്തപുരത്തെത്തിക്കും. കോവിഡ് പരിശോധനാ ഫലം ലഭിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. വെള്ളിയാഴ്ച വൈകിട്ടാണ് തൊടുപുഴ മലങ്കര ജലാശയത്തിലെ കയത്തിൽപ്പെട്ട അനിൽ നെടുമങ്ങാട് മുങ്ങി മരിച്ചത്. തിരുവനന്തപുരത്ത് CPM BJP സംഘർഷത്തിൽ 2 പേർക്ക് വെട്ടേറ്റു. വെള്ളിയാഴ്ച വൈകുന്നേരം ചാക്കയിലാണ് സംഭവം. CPM ലോക്കൽ കമ്മിറ്റി അംഗം, DYFI പ്രവർത്തകൻ ഹരികൃഷ്ണൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. ആക്രമണത്തിന് പിന്നിൽ BJP ആണെന്ന് CPM ആരോപിച്ചു. ഔഫിന്റെ മരണത്തിൽ ഖേദം പ്രകടിപ്പിച്ച യൂത്ത് ലീഗ് നേതാവ് മുന്നവർ അലി ശിഹാബ് തങ്ങൾ. ഔഫിന്റെ വീട് സന്ദർശിക്കാനെത്തിയ മുന്നവർ അലിയെയും സംഘത്തെയും ഔഫിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് തടഞ്ഞു. ഒപ്പമുള്ളവരെ കൂട്ടാതെയാണ് മുന്നവർ അലി വീട് സന്ദർശിച്ചത്. കേരളത്തിലും കൊറോണ വൈറസിന് ജനിതക മാറ്റം. വൈറസിന്റെ വ്യാപനശേഷിയെപ്പറ്റി വ്യക്തതയില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. ബ്രിട്ടനിൽ ജനിതകമാറ്റം സംഭവിച്ച വൈറസാണോ ഇവിടുത്തേതെന്ന് മനസ്സിലാക്കാൻ ഗവേഷണം നടക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ബ്രിട്ടനിൽ നിന്നെത്തിയ 8 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായും മന്ത്രി പറഞ്ഞു. പാലക്കാട്ടെ ദുരഭിമാനക്കൊലയിൽ പെൺകുട്ടിയുടെ അച്ഛനും അമ്മാവനും കസ്റ്റഡിയിൽ. പെൺകുട്ടിയുടെ അച്ഛൻ പ്രഭുകുമാർ, അമ്മാവൻ സുരേഷ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. പ്രണയിച്ച് വിവാഹം ചെയ്തതിനാൽ എലമന്തം സ്വദേശി അനീഷിനെ ഇന്നലെയാണ് വെട്ടിക്കൊന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ NIA കുറ്റപത്രം ജനുവരിയിൽ. നടപടികൾ അടിയന്തര ഘട്ടത്തിലാണെന്ന് NIA അറിയിച്ചു. തീവ്രവാദത്തിന് ഇതുവരെ തെളിവില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർത്തുവെന്ന കുറ്റം ചുമത്തും. 100 കോടിയിലധികം രൂപയുടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നതിനാൽ കുറ്റം നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും NIA പറഞ്ഞു.